നമസ്കാരം. ഇപ്പോൾ കാശ്മീർ വിഷയത്തെക്കുറിച്ച്, ഇപ്പോൾ കാശ്മീർ വിഷയമൊക്കെ തിരഞ്ഞെടുപ്പിന്റെ ഒരു ആ ഒരു ഘട്ടം അടുത്ത് വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇവിടെ ചില കമ്മികളൊക്കെ പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ 35A എന്നൊക്കെയല്ലേ പറയാനുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ കാശ്മീരിൽ പോയി കണ്ടു ഞങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ കാശ്മീരിൽ സൈന്യം കൂടുതൽ പിടിമുറുക്കുന്നു, അതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഏറ്റവും ശക്തമായ ചില നീക്കങ്ങൾ സൈന്യം, ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ജമ്മുവിൽ നിന്നൊക്കെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജമ്മുകാശ്മീരിലെ ഭീകരപ്രവർത്തകർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമെതിരെ നടപടി ശക്തമാക്കി സൈന്യം, ഇന്ത്യൻ സൈന്യം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 6 ഭീകരന്മാരെ സൈന്യം വകവരുത്തിയതായി ജമ്മുകാശ്മീർ പോലീസാണ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. കൊല്ലപ്പെട്ട ഭീകരരിൽ 4 പേരും കൊടും കുറ്റവാളികളുടെ പട്ടികയിൽപ്പെട്ടവരാണ്. അതായത് അവിടെ ഈ കുറ്റവാളികൾ, ഈ തീവ്രവാദികളൊക്കെ തന്നെ നുഴഞ്ഞു കയറുന്ന ഒരവസ്ഥ, അതായത് ഒളിച്ചിരിക്കുകയും അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ, ഷോപ്പിയാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തീവ്രവാദ സാന്നിധ്യം വളരെ ശക്തമാണ്. ഇപ്പോൾ അത് സൈന്യം കാര്യമായി തന്നെ ഇടപെട്ട് അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ സജ്ജാദ് ഹൈദറും കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ പട്ടികയിലുണ്ട്. BJP നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ പ്രതിയായിരുന്നു. കശ്മീരിലെ യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചിരുന്ന ഇയാളുടെ വധം ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് എന്ന് ജമ്മുകശ്മീർ DGP ദിഗ്ബാഗ് സിംഗ് അഭിപ്രായപ്പെടുന്നു. ഹൈദറിനൊപ്പം പാക് ഭീകരൻ ഉസ്മാൻ, പ്രദേശവാസിയായ ഒരു സഹായി അനായത്തുള്ള എന്ന വ്യക്തിയും കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ അബുസാദ് എന്നറിയപ്പെടുന്ന നസറുദ്ദീൻ, അതുപോലെ ഇയാളുടെ, ഈ സജ്ജാദ് ഹൈദറുടെ ചില സന്തത സഹചാരികളും ഒക്കെ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. സൈന്യത്തിന്റെയും ജമ്മുകശ്മീർ പോലീസിന്റെയും സംയുക്ത നീക്കത്തിലൂടെയാണ് ഈ ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് അറിയിച്ചു. അബുസാദിന്റെ അനുയായി ഡാനിഷിനെയും അധികം വൈകാതെ സൈന്യം വകവരുത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട്. കുപ്വാര ജില്ലയിലെ ഹന്ദ്വാരയിൽ വെച്ചായിരുന്നു ഭീകരരെ സൈന്യം പ്രധാനമായും കൊന്നത്. കൊല്ലപ്പെട്ടവർ മുഴുവൻ ഭീകര സംഘടനകളുടെ കമാൻഡർമാരായിരുന്നു. ഇവരെ തെരഞ്ഞുപിടിച്ച് വകവരുത്താൻ കഴിഞ്ഞത് ഭീകരരുടെ ശൃംഖല തകർക്കാൻ കാരണമായെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലായി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഭീകര സംഘടനകളിൽ അംഗങ്ങളാകുന്ന യുവാക്കളുടെ എണ്ണവും കുറയുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഈ ഭീകര സംഘടനകളിലേക്ക് യുവാക്കളെ പലതും കൊടുത്ത് ആകർഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടിയുണ്ട്. അത് കശ്മീരിന്റെ പല ഭാഗങ്ങളിലായി പലപ്പോഴായി നടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. യുവാക്കൾ, ഇന്ത്യയുടെ കൊടിപിടിച്ച യുവാക്കളെ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൽ കണ്ടു. ഭാരതത്തിന്റെ കൊടിപിടിച്ച് അഭിമാന പുരസരം ഭാരത് മാതാ കി ജയ് അല്ലെ ഹമാറാ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചു പോകുന്ന, എന്ന് ഘോഷിക്കുന്ന ഇന്ത്യക്കാരായ യഥാർത്ഥ കശ്മീരികളെ നമ്മൾ കണ്ടു. അപ്പോൾ യുവാക്കളെ കൂടുതൽ സ്വാധീനിച്ച് ഈ ഭീകര പ്രവർത്തനത്തിലേക്ക് നയിക്കാനുള്ള ഒരു തന്ത്രമുണ്ട് ഭീകരവാദികൾക്ക്. അത് ക്ലാസുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഭീഷണിപ്പെടുത്തി, അതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ച് വശീകരിച്ച്, അങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. ഇവന്മാർക്ക് ഈ ഇത്തരത്തിലുള്ള പരിപാടികളെ കാണിക്കാൻ അറിയൂ. താന്തോന്നിത്തരവും തെമ്മാടിത്തരവും മാത്രമേ കാണിക്കാൻ അറിയൂ. മര്യാദയ്ക്കുള്ള ഒരു പരിപാടിയും ഈ ഭീകരന്മാർക്ക്, പ്രത്യേകിച്ച് പാക് ഭീകരന്മാർക്കും ഈ നുഴഞ്ഞുകയറ്റക്കാർക്കും അറിയില്ല. എന്തായാലും കശ്മീരിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ കശ്മീർ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. അവിടെ നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന, എന്തെങ്കിലും അതിക്രമ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ഏതൊരു ഭീകരനെയും സൈന്യവും പോലീസും ചേർന്ന് അന്നേരം തന്നെ വകവരുത്തുകയാണ്. വളരെ ശക്തമായ സൈനിക നടപടിയിലൂടെയാണ് ഇപ്പോൾ സൈന്യം കടന്നുപോകുന്നത്, കശ്മീർ കടന്നുപോകുന്നത്. നമ്മൾ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ്, ഓരോ ഏരിയയിലും, ഓരോ പഞ്ചായത്ത് എന്ന് പറയുന്നത് പോലെ ഓരോ പ്രദേശങ്ങളിലും 100-ൽ പോലീസുകാരെയും സൈനികരെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. പ്രത്യേക നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം ശ്രീ അജിത് ഡോവലും ശ്രീ അമിത്ഷായും നേരിട്ട് ഇടപെട്ടാണ് ഈ ഒരു പദ്ധതിക്ക്, ഈ ഓരോ പഞ്ചായത്ത് പ്രദേശങ്ങളിലും 100 സൈനികരെയും പോലീസുകാരെയും നിയോഗിക്കുന്ന ഈ ഒരു പരിപാടി തുടങ്ങിയത്. അതിൽ പിന്നെ അവിടെ വെടിവെച്ച് കേൾക്കാനില്ല, അവിടെ മര്യാദയ്ക്കുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ. അവിടെ യഥാർത്ഥ കശ്മീരികൾക്ക്, യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്, കശ്മീരിൽ താമസിക്കുന്ന ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് വളരെ സമാധാനമായി, വളരെ ശാന്തമായി കഴിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അത് അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യും. കശ്മീർ 370 എടുത്തു കളഞ്ഞപ്പോൾ ഇവിടെ സേവ് കശ്മീർ എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗ് ഉണ്ടാക്കി ക്യാമ്പയിൻ നടത്തിയവരൊക്കെ ഇപ്പോൾ കുറെ പേർ മിണ്ടാതായിരിക്കുന്നു. പിന്നെ അവർക്ക് രാഷ്ട്രീയവും അവർക്ക് പണവും ഒക്കെ വേണമല്ലോ, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കുത്തിപ്പോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയായാലും സൈനിക സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു. തീവ്രവാദികൾ കയറുന്നവർ മുഴുവൻ കാലപുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ യഥാർത്ഥ ഭാഗമായി കശ്മീർ ഇതാ സമ്പൂർണ്ണമായി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. സൈനിക ശക്തി ഇനിയും വർദ്ധിപ്പിക്കും. അവിടെ കശ്മീർ പൂർണ്ണമായി ശാന്തമായി കശ്മീരാകുന്നതുവരെ, ഇന്ത്യയുടെ കശ്മീരാകുന്നതുവരെ, പൂർണ്ണമായി ഇന്ത്യയുടെ കശ്മീരാകുന്നതുവരെ ഈ സൈനിക സാന്നിധ്യവും മറ്റ് നടപടികളും തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. ഇനിയും തോക്കും പീച്ചാങ്കുടലുമായി ഇതുവഴി കടന്നു വരുന്നുണ്ടോ പാകിസ്ഥാൻ ഭീകരന്മാർ?
വരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന വഴി പോകാം, തിരിച്ചു പാകിസ്ഥാനിലേക്കല്ല യമഗുരിയിലേക്ക് പോകാം, അതേ പറയാനുള്ളൂ. പിന്നെ അവിടെ ചെന്നാൽ ഹൂറുകളെ കിട്ടുമോ, 72 ഹൂറുകളെ കിട്ടുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പോയി നോക്കിയെങ്കിലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. ഇനി ഹൂറുകളെ കിട്ടുമെങ്കിൽ ഹൂറുകൾക്കൊപ്പം സുഖമായി അവിടെ തന്നെ താമസിക്കാം, സന്തോഷമായി അവിടെ തന്നെ താമസിക്കാം. ഇന്ത്യയിലേക്കും കാശ്മീരിലേക്കും നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ അതും ഇതുമായി ആക്രമണങ്ങളുമായി എത്തരുത്. എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വന്ന പോലെ തിരിച്ചു പോകില്ല എന്നുള്ള കാര്യമാണ് ഈ സൈനിക ശക്തി വർദ്ധിപ്പിക്കലിലൂടെയും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനും പാകിസ്ഥാൻ ഭീകരന്മാർക്കും മുന്നറിയിപ്പ് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.